ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് ഇഫ്താർ പാർട്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇക്കാൻ്റെ ഫാമിലിയും എൻ്റെ ഫാമിലിയും എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ എന്നൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യാൻ ടെറസിൻ്റെ മുകളിൽ കയറിയാണ്. അപ്പോൾ നമ്മളെ തൊട്ടടുത്ത് നമ്മളെ റിലേറ്റീവ്സിൻ്റെ വീടുണ്ടല്ലോ. അപ്പോൾ അവിടെ നിറച്ചും മുല്ലപ്പൂ ഉണ്ടായിരിക്കുന്നത്, ആ വൈറ്റ് സ്പോട്ട് കാണുന്നതെല്ലാം മുല്ലപ്പൂവാണ് കേട്ടോ. അപ്പോൾ ഫ്ലോറിലൊന്നും മുറ്റത്തും വീണ് കിടക്കുന്നുണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ അത് കണ്ടറിഞ്ഞ് ഞാൻ ഒന്ന് എടുത്താണേ. അപ്പോൾ ആക്ച്വലി മേലേക്ക് കയറിയാൽ നല്ല തണുപ്പും കിളികളെ സൗണ്ടും അതുപോലെ മുല്ലപ്പൂവിൻ്റെ സ്മെല്ലും ഒക്കെ ആയിട്ട് അടിപൊളി വൈബാണ്. പിന്നെ നമ്മളെ മത്തനിലൊരു ഒന്ന് രണ്ട് പൂക്കളൊക്കെ ഉണ്ടായിരിക്കുന്നത്, അപ്പോൾ അതും എല്ലാം എടുത്താണ്. ഇന്നലെ രാത്രി നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇഫ്താർ പാർട്ടി തീരുമാനിച്ചതിന് ശേഷം ഇന്നലെ രാത്രിയാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് രണ്ട് ദിവസമായിട്ട് ഞാൻ അവിടെ എല്ലാത്തിൻ്റെ ക്ലീനിങ്ങൊക്കെ പെൻഡിങ് ഉണ്ട്. ഇക്കൊക്കെ ഇവിടെ മേലെ കയറിയാൽ എന്താ ഇക്ക ഇതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരാളാണ് കേട്ടോ. ഉണങ്ങിയ ഓലൊക്കെ ഉണ്ടെങ്കിൽ അത് വലിച്ചു തള്ളിയിടുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ എന്തായാലും കണ്ടുതരാൻ ഞാനൊന്ന് എടുത്തേ ഉള്ളൂ. എപ്പോൾ ഓല കണ്ടാലും ഉണങ്ങിയത് കണ്ടാലും അതിനെ വലിച്ചു തള്ളിയിടും. ഇക്കൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണ് അത് മേലോട്ട് കയറിയാൽ. സൂര്യനൊക്കെ അത് അപ്പുറത്തെ സൈഡിൽ ഉദിച്ചു വരാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ സുഹൂറിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പ്രയറും എല്ലാം കഴിഞ്ഞിട്ട് മേലോട്ട് കയറിയതായിരുന്നു കേട്ടോ. ഈ മുല്ലപ്പൂവിൻ്റെ സ്മെല്ലൊക്കെ കാരണം എന്തൊരു വൈബായിരുന്നറിയാം. കിളികളെ സൗണ്ടും അടിപൊളിയായതിനും പിന്നെ ഞാനും മിക്കും കൂടി ഇങ്ങനെ കലപ്പിൽ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ട് ഞാനത് മ്യൂട്ട് ചെയ്തത് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇക്ക പുറത്ത് പോകാൻ ഒരുങ്ങാണ് സാധനങ്ങളൊക്കെ വാങ്ങാൻ. അപ്പോൾ നമ്മളെല്ലാം ഒന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇക്ക വേഗം രാവിലെ തന്നെ പോയിട്ട് സാധനങ്ങൾ വാങ്ങാൻ പോയ സമയത്ത് ഞാൻ ഫുൾ ക്ലീനാക്കി ഫിസുവിൻ എണീപ്പിച്ച് ഓന് ഫുഡൊക്കെ കൊടുത്ത് ഫസ്റ്റ് പരിപാടി അതായിരുന്നു കേട്ടോ. രണ്ട് ദിവസം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നല്ല രീതിയിൽ ക്ലീനിങ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് അതുപോലെ പാത്രങ്ങളെല്ലാം അത് അതിൻ്റെ സ്ഥാനത്ത് എടുത്ത് വെക്കുക, വേസ്റ്റ് ബാസ്ക്കറ്റൊക്കെ ഒഴിച്ച് വെക്കുക, ഫ്രിഡ്ജൊക്കെ ഒന്ന് ഒഴിച്ച് വെക്കുക, അങ്ങനെ കുറേ പരിപാടികൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ നമ്മളെ പ്ലാൻസൊക്കെ മേലെ കയറ്റി വെക്കുക ഒക്കെ ചെയ്ത് അങ്ങനെ ഒക്കെ നോൺ വെജ് കൊണ്ടുപോകുന്ന പാടി തന്നെ ഞാൻ എല്ലാം ക്ലീനാക്കിയിട്ട് ഫിഷ് കറിയാണ് ഈ അടുപ്പത്തുള്ളത്. പിന്നെ അതിൻ്റെ ബാക്കിൽ കണ്ടില്ലേ, അത് ചിക്കൻ കറി ഞാൻ വേഗം വെച്ചേച്ച് ഞാൻ എപ്പോഴും വെക്കണ ഒരു ചിക്കൻ കറിയാത്. പിന്നെ കുക്കറിലെ ബീഫാണ് കേട്ടോ. ബീഫൊക്കെ വരട്ടിയാൽ നന്നാകുമോ എന്നൊക്കെയുള്ള ടെൻഷൻ എനിക്ക് എപ്പോഴും ഉണ്ടാവലുണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടിയും ഫിസു ഉണ്ട് കേട്ടോ കിച്ചണിൽ. നമ്മൾ ഓരോന്നോരോന്നായിട്ട് റെഡിയാക്കുകയാണ്. അപ്പം ഞാൻ ജസ്റ്റ് മെനു പറഞ്ഞുതരാം. നമ്മൾ മന്തി റൈസ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മന്തിയിലേക്കുള്ള ചിക്കൻ നമ്മൾ തന്നെ ആക്കുകയാണ് കേട്ടോ. മന്തി ചിക്കനും അതുപോലെ അൽഫാമും നോമ്പൊറുക്കുന്ന സമയത്തേക്ക് അത്ര ശരിയാവും തോന്നായിട്ട് ഞങ്ങൾ ഓർഡർ, അതായത് റൈസ് മാത്രം ഓർഡർ ചെയ്തിട്ട് ചിക്കൻ നമ്മളാക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ടുള്ളത് മന്തിയും അതുപോലെ പത്തിരി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ വെള്ളപ്പവും നൂൽപുട്ടും വാങ്ങുന്നുണ്ട്. പിന്നെ ഈ മൂന്ന് കറികൾ, ബീഫ് വരട്ടിയതും പിന്നെ ചിക്കൻ കറിയും ചിക്കൻ പറ്റാത്തവർക്ക് ഫിഷ് കറിയും കേട്ടോ. അപ്പം പത്തിരിക്കുള്ള വെള്ളം ഞാൻ ഇൻഡക്ഷൻ മേൽ വെച്ചിരിക്കുന്നത് നോൺ സ്റ്റിക്കിൽ. അപ്പോൾ പത്തിരിപ്പൊടി അളന്നെടുക്കുന്ന ഒരു ടാസ്ക്, അതിനും എനിക്കെന്താ അളവൊന്നും നമുക്ക് കറക്റ്റ് അറിയില്ലല്ലോ. അത്രയും ആൾക്കാർക്ക് ഉണ്ടാക്കാന്ന് പറയുമ്പോൾ ഒരു ടാസ്ക് തന്നെയാണ്. പിന്നെ ഇക്കയും ഞാനും ഒറ്റക്ക് ഇങ്ങനെ ഒരു സംഭവം, ഒരു ഇഫ്താർ പാർട്ടി ഓർഗനൈസ് ചെയ്യുന്ന ആദ്യമായിട്ടാണ് കേട്ടോ. നമ്മൾ ഫിസുവിൻ്റെ ബർത്ത്ഡേ പാർട്ടി അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഞങ്ങൾ രണ്ടാളും കൂടി തന്നെ എല്ലാം സെറ്റാക്കുക അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ പെരുന്നാളിനും ഒരുപാട് ഫുഡൊക്കെ ഒറ്റക്ക് ഉണ്ടാക്കിയൊക്കെ ചെയ്തിരിക്കുന്നെങ്കിലും നോമ്പുറ നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഫംഗ്ഷനാക്കി കഴിക്കുന്നത്. അപ്പോൾ നമ്മളെ പുതിയ വീട്ടിലെ ആദ്യത്തെ ഫാമിലി ഇഫ്താർ മീറ്റ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഇപ്പോൾ എൻ്റെ സ്റ്റുഡൻസ് നോമ്പുറക്കാൻ വന്നതിനും അന്ന് അത് ഒരുപാട് ഐറ്റംസ് ഒന്നും നമ്മൾ ഉണ്ടാക്കിയില്ലല്ലോ. അതല്ലാണ്ട് ഇവിടെ നമ്മൾ കഴിഞ്ഞ വർഷമൊന്നും ഒരു ഇതുപോലെ ഒരു ഇഫ്താർ പാർട്ടി ഒന്നും വെച്ചില്ലായിരുന്നു കേട്ടോ. അന്ന് കോവിഡിൻ്റെ ഒക്കെ ഒരു ഇത് കൂടി നിൽക്കുന്ന ഒരു സമയവും എല്ലാവർക്കും വയ്യായ്കകളും അങ്ങനത്തെ ഒക്കെ ഒരു ടൈമായിരുന്നു കുടുംബത്തിലൊക്കെ. അപ്പം നമ്മൾ ഇക്ക അവിടെ തേങ്ങാപ്പാലം എടുത്ത് വെച്ചിരിക്കുന്നത്, അതുപോലെ ഞാൻ പഴംപൊരിക്കുള്ള മാവൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്, പിന്നെ പൊക്കവടക്കുള്ള മാവുകൂടി റെഡിയാക്കുകയാണ് കേട്ടോ. പിന്നെ എൻ്റെ പഴംപൊരീൻ്റെ മാവൊക്കെ ഭയങ്കര സോഫ്റ്റായിട്ട് അടിപൊളിയായിട്ട് വന്നിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് പഴംപൊരി ഉണ്ടാക്കിയിട്ട് അത്രയും പൊങ്ങി വന്നത്. എന്തായാലും രാവിലെ മാവരച്ച് വെച്ചതുകൊണ്ടായിരിക്കും, മാവ് റെഡിയാക്കി വെച്ചതുകൊണ്ടാണെന്നാണ് വിചാരിക്കുന്നത്. കുറച്ച് ബേക്കിംഗ് സോഡയൊക്കെ ഇട്ട് കൊടുത്തിന് കേട്ടോ അതിൽ. പിന്നെ പൊക്കവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു കുഞ്ഞി പാത്രമാണ് എടുത്ത് വെച്ചത്. ആക്ച്വലി അതിലിട്ടാൽ മിക്സ് ചെയ്യാൻ പറ്റൂല, അതൊരു അതിമോഹമാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഞാനൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നല്ലോണം കുഴച്ച് കുഞ്ഞി പാത്രത്തിലേക്ക് ഞാൻ മാറ്റുകയാണ്. പിന്നെ ഞങ്ങൾ പ്ലാനിങ് ഉച്ചനെ മുന്നായിട്ട് ഫസ്റ്റ് തന്നെ നോൺ വെജിൻ്റെ പരിപാടികളൊക്കെ അത് തീർക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു, ചിക്കൻ കറി വെച്ച്, ബീഫും വെച്ച്, പിന്നെ ഫിഷും കറി വെച്ച് ഒക്കെ റെഡിയാണ്.
ഇനി അടുത്ത പരിപാടി നമ്മൾ പത്തിരി കുഴക്കുന്ന പരിപാടിയാണ്. അതുപോലെ നമ്മൾ രണ്ട് മാവില്ലേ, പൊക്കവടൻ്റെയും അതുപോലെ പഴംപൊരിൻ്റെയും മാവും റെഡിയാക്കി. ആ സ്നാക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലേ. സ്നാക്കായിട്ട് ബ്രെഡ് വാട്ടുന്നുണ്ട്, പൊക്കവടയും പഴംപൊരിയും ഉണ്ടാക്കുന്നുണ്ട്, ചിക്കൻ റോള് വാങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടാണ് നമ്മൾ പത്തിരിപ്പൊടി കുഴക്കുന്നത്. ഇനി സത്യം പറഞ്ഞാൽ എനിക്ക് മുന്നേ ഒന്നും ഈ പത്തിരിപ്പൊടി കൗണ്ടർ ടോപ്പിലിട്ട് കുഴക്കുന്നത് കാണുമ്പോൾ എന്തോരം പോലെ ആയിരുന്നു കേട്ടോ, വൃത്തി ഉണ്ടാവില്ല എന്നൊക്കെയുള്ളൊരു ഫീലായിനെ. പക്ഷേ ഇത് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്കൊരു എന്താ പറയുക, ഭയങ്കര എളുപ്പമുള്ളൊരു പരിപാടിയാണ്. നമ്മളെ ഈ യൂട്യൂബേഴ്സൊക്കെ അല്ലേ, വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ കൗണ്ടർ ടോപ്പിലിട്ട് കുഴക്കുന്നത് നമ്മൾ കാണലില്ലേ. ശരിക്കും അത് ഭയങ്കര എളുപ്പമായിട്ടാണ് ടോല് ചെയ്യുന്നത്. നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്താൽ മതി. ഞങ്ങൾ എന്താ ചെയ്യലെന്ന് വെച്ചാൽ കൗണ്ടർ ടോപ്പിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് വടിച്ചെടുക്കും, എന്നിട്ട് കൊണ്ടുപോയി കളയും. എന്നിട്ട് നമ്മൾ വൃത്തിയുള്ള അത് നല്ല ക്ലോത്ത് അതിനായിട്ട് മാറ്റി വെക്കുക. നമ്മൾ പാത്രങ്ങളൊക്കെ തുടയ്ക്കാനൊക്കെ യൂസ് ചെയ്യുന്ന തോർത്തോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ വെച്ചിട്ട് തുടയ്ക്കുക. അല്ലെങ്കിൽ ഫാനൊക്കെ കിച്ചണിൽ ഫാൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്തേക്ക് തിരിച്ച് വെച്ചിട്ട് ഡ്രൈ ആക്കി എടുക്കുക. ഇന്നിപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തിരുന്നത്. നമ്മളെ സ്റ്റാൻഡ് ഫാനില്ലേ, അതിങ്ങോട്ട് തിരിച്ച് വെച്ചിട്ട് അവിടെ ഡ്രൈ ആക്കി എടുക്കുകയും ചെയ്തിന്. അതിന് ശേഷമാണ് പത്തിരിയൊക്കെ അവിടെ ഇട്ട് കുഴച്ചത് കേട്ടോ. ഇനി അടുത്ത പരിപാടി ഞാൻ അപ്പുറത്ത് പാലട റെഡിയാക്കുകയാണ്. ഇക്ക അവിടെ നിന്ന് പത്തിരി വരുത്തുകയാണ്. ഇക്ക രാവിലെ മുതൽ ഫുൾ ആക്റ്റീവായിട്ട് കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എനിക്കൊരു ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് എല്ലാം കൂടി നമുക്ക് അങ്ങോട്ട് എന്താ പറയുക, ഇത് തീരുമോ ഞാൻ ചെയ്താലെന്നുള്ള ടെൻഷൻ വരുമല്ലോ. പിന്നെ ഞാൻ നമ്മളെ പാലടയും അതുപോലെ കറികളും എല്ലാം വറവിട്ടിട്ടോ. ബീഫ് കറിയും ചിക്കൻ കറിയും അതുപോലെ ഫിഷും ഒക്കെ വറവിട്ട് ബീഫ് വരട്ടിയാണ് കേട്ടോ. ബീഫ് കറി കറി എന്ന് പറയുന്നത്. അപ്പോൾ ഞാനതൊക്കെ നല്ലോണം വറ്റിച്ചാണ് കേട്ടോ, വറ്റിച്ചെടുത്തതാണ്. അത്യാവശ്യം വെള്ളത്തോടു കൂടി വേവിച്ചിട്ട് വറ്റിച്ചെടുത്തതാണ്. പിന്നെ അത് കഴിഞ്ഞ് നല്ല ചൂടായിരുന്നു കേട്ടോ. അപ്പം ഒന്ന് റെസ്റ്റ് എടുക്കുകയാണ് കുറച്ച് നേരം. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് അങ്ങനെ ഇരുന്ന് അത് കഴിഞ്ഞ് വേഗം പോയി കുളിച്ച് ഫിസൂനെയും കുളിപ്പിച്ച് അപ്പോഴത്തേക്ക് 2:30-3 മണിയായിട്ട് ആവാനായിരിക്കുന്നത്. പിന്നെ നമ്മളെ പ്രയറും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നേരം ഇരുന്ന് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അസ്റാം കൊടുത്ത് അസ്റ നിസ്കരിച്ച നേരമാണ് ഇറങ്ങുന്നത് കേട്ടോ. അതിന് കുറച്ച് നേരം എന്തായാലും വെറുതിരിക്കാൻ സമയം കിട്ടി. പിന്നെ നമ്മൾ രാവിലെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഫ്രൈ ആക്കലും പത്തിരി ആക്കലും പിന്നെ ബ്രെഡ് വാട്ടലും പഴംപൊരി ഉണ്ടാക്കലും എല്ലാം കൂടി ഒരു തിരക്കായനും. പിന്നെ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ആരും വന്നില്ലേ എന്നൊക്കെ ഹെൽപ്പ് ചെയ്യാൻ. ആക്ച്വലി എൻ്റെ വീട്ടിൽ നിന്നും ഉമ്മയും അതുപോലെ കോസിസ്റ്റേഴ്സൊക്കെ നേരത്തെ വരാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ അവരോടൊക്കെ പറഞ്ഞ് നോമ്പ് ഓർക്കാൻ നേരത്തെ വന്നാൽ മതി, ഇങ്ങനെ പണിയെടുക്കാൻ ആരും വരണ്ട എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ 5:30 ആയപ്പം ഓരോരുത്തരായിട്ട് വരലൊക്കെ തുടങ്ങി. പിന്നെ നമ്മളെ ചിക്കൻ റോളൊക്കെ എത്തിക്കുന്നത് ഓർഡർ ചെയ്ത ഐറ്റംസൊക്കെ വന്നിനും. പിന്നെ നമ്മളെ മന്തിയിലേക്കുള്ള ചിക്കൻ അടിപൊളിയായിരുന്നു കേട്ടോ. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ചിക്കന്. നമ്മൾ അൽഫാം വാങ്ങിയതിനേക്കാളും എത്രയോ നന്നായിട്ട് അങ്ങനെ ഒരു ഓപ്ഷൻ എടുത്തത്. നോമ്പ് ഓർക്കുമ്പം അൽഫാം എത്രത്തോളം എല്ലാവർക്കും ഇഷ്ടമാവുന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചിക്കൻ വാങ്ങിയിട്ട് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചത്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതെനിക്ക് നല്ലൊരു മുന്നേറ്റമായിട്ട് തോന്നി, മന്തീൻ്റെ റൈസും ചിക്കനും. പിന്നെ നമ്മൾ ആദ്യം ഇങ്ങനെ സ്നാക്സും ഫ്രൂട്ട്സും വെള്ളമൊക്കെ വെച്ചിട്ട് അത് കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് മെയിൻ കോഴ്സ് കൊണ്ടുവെക്കാന്നാണ് വിചാരിച്ചത്. പിന്നെ ഈ ക്ലിപ്സൊന്നും ഞാനെടുത്തതല്ല. ആ സമയത്ത് ഞാൻ കിച്ചണിൽ തിരിഞ്ഞ് കളിക്കാനും ഇതിൻ്റെ കോസിസ്റ്റർ ഷൂട്ട് ചെയ്ത് തന്നതാണ് കേട്ടോ, ഈ വിഷ്വൽസൊക്കെ. പിന്നെ കുറച്ച് വലിയ ഇതിൽ ടേബിളൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടിരിക്കുന്ന ആക്ച്വലി ഈ ക്ലിപ്പ് എന്താ ഓള് പോർട്രേറ്റ് ആയിട്ടാണ് എടുത്തത്. അപ്പം ഞാനിത് ഇങ്ങനെ തിരിച്ചപ്പം കുറേ എടുത്തു കഴിഞ്ഞപ്പോഴാന്ന് തോന്നുന്നു ആൾക്ക് മനസ്സിലായത് ഇത് യൂട്യൂബിനുള്ളതാണല്ലോ. അങ്ങനെ പിന്നെ ഹൊറിസോണ്ടലായിട്ട് പിടിച്ചെടുത്തതെന്ന് തോന്നുന്നുണ്ട്. അപ്പം ആദ്യം ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒക്കെ ഒരു രീതിയിൽ പോർട്രേറ്റ് ആയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് കേട്ടോ അവിടെ ഒരു തിരിച്ചിൽ വന്നത്. ഓക്കെ, പിന്നെ നമ്മൾ സ്നാക്സും ഫുഡും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. ഫുഡ് ഐറ്റംസൊക്കെ ഉപ്പും ഒക്കെ കറക്റ്റായിട്ടൊക്കെ വന്നതിനും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഒക്കെ ശരിയാവുമെന്ന്. കാരണം ആദ്യമായിട്ടല്ലേ നോമ്പ് ഓർക്കുമ്പോഴത്തേക്ക് നമ്മൾ നോമ്പും നോറ്റുകൊണ്ട് അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ഒറ്റയ്ക്ക് ഞാനൊക്കെ മാത്രമായിട്ട് ചെയ്യുന്നത്. ഇപ്പം തറവാട്ടിലെല്ലാം ഇഫ്താർ പാർട്ടിയൊക്കെ നടത്തുന്ന സമയത്ത് എല്ലാവരും കൂടിയൊക്കെ ആണല്ലോ ചെയ്യുക. പിന്നെ ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു നോമ്പ് ഓർക്കാൻ നേരത്തെ വന്നാൽ മതി. നമ്മൾ ആക്ച്വലി ആൾക്കാരൊക്കെ നോമ്പ് ഓർക്കാൻ വിളിക്കുമ്പം ഈ പണിയെടുപ്പിക്കാനായിട്ട് നേരത്തെ വിളിച്ചവരെ കഷ്ടപ്പെടുത്തുന്നതിനോട് എനിക്ക് തീരേ താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരോടും നോമ്പ് ഓർക്കാൻ നേരത്തെ വന്നാൽ മതി എന്ന് പറഞ്ഞതിനും സ്റ്റാർട്ടിങ്ങിൽ ഇത് ഒറ്റയ്ക്ക് എന്താ എങ്ങനെയാണ് ഇതെല്ലാം കൂടി ചെയ്യാമെന്നുള്ള ടെൻഷനിൽ ഇങ്ങനെ ഇന്നപ്പോൾ ഉമ്മയും അതുപോലെ കോസിസ്റ്ററൊക്കെ പറഞ്ഞതിനവരൊക്കെ നേരത്തെ വരാമെന്നൊക്കെ. പക്ഷേ പിന്നെ ഇക്ക ലീവെടുത്ത് ഇക്ക കൂടെ തന്നെ നിന്നതുകൊണ്ട് എനിക്ക് ഞാൻ ഓരോടൊക്കെ വിളിച്ച് പറഞ്ഞ് നിങ്ങളാരും വരണ്ട,
നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നോമ്പ് തുറക്കാൻ നേരത്തെ വന്നാൽ മതി. എല്ലാവരും റെസ്റ്റ് എടുത്തു അന്നത്തെ ദിവസമെന്ന് ഞാൻ പറയായിട്ട് ചെയ്തത്. ഒരുക്കൊക്കെ അത്യാവശ്യം വീട്ടിൽ നല്ല പണി എല്ലാ ദിവസവും ഉള്ളവരല്ലേ. അപ്പോൾ അന്നത്തെ ഇടയിൽ എല്ലാവരും റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ച്, പിന്നെ എല്ലാവരും എന്താ പറയുക, ഒരുമിച്ചിരുന്ന് നമ്മൾ ടേബിള് എക്സ്റ്റെൻഡ് ചെയ്തിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ പറ്റി. ആരൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ, ഇക്കൻ്റെ ഫാമിലിയിൽ നിന്ന് ഇക്കൻ്റെ ഉമ്മയും ഇപ്പയും ഇക്കൻ്റെ ബ്രദേഴ്സും നമ്മളെ കോ സിസ്റ്റേഴ്സ്, പിന്നെ ഇക്കൻ്റെ വലിയമ്മയുണ്ട്, പിന്നെ ഇക്കൻ്റെ മാമനുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഫാമിലിയിൽ നിന്ന് ഉപ്പയും ഉമ്മയും മുത്താത്തയും ഹസ്ബൻഡും മക്കളുമാണുള്ളത്. പിന്നെ എൻ്റെ ബ്രദേഴ്സും നാത്തൂനും ഇല്ല കേട്ടോ. അപ്പോൾ ഒരു ബാംഗ്ലൂർ പോയതാണ്. അപ്പം ഞാൻ ഈ പ്രോഗ്രാം നമ്മളിന്ന് ഇന്നേക്ക് ഫിക്സ് ചെയ്തില്ലേ, അപ്പം അതിൻ്റെ തലേന്ന് രാത്രി അവർക്ക് പെട്ടെന്ന് പോകാനുണ്ടായത്. അതുകൊണ്ട് ഞാൻ ഓരോ ഇൻവൈറ്റ് ചെയ്തില്ല അതിന് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു മൂന്നാളെയും ഒരു കുറവുണ്ട്, ബാക്കി നമ്മളെ ഫാമിലിയൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ ഫിസുവിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് ഒരുവിധം എല്ലാവരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ വലിയൊരു ഇതില്ലായിരുന്നു കേട്ടോ, ഒരു മിസ്സിംഗ് ഒന്നും ഫീൽ ചെയ്തില്ലായിരുന്നു. പിന്നെ എല്ലാവരും ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച്, ഇപ്പം ഞാനും ഇക്കയും എന്താ പറയുക, സപ്ലയേഴ്സായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ടേബിൾ ഫുള്ളായിട്ട് ഇട്ടതുകൊണ്ട് എല്ലായിടത്തേക്കും എല്ലാം എത്തിയോ എന്നൊക്കെ ഉറപ്പ് വരുത്താനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ നിൽക്കാനും. പിന്നെ ഉപ്പൊക്കെ അധികം നേരം കഴിക്കാൻ കഴിയൂല കേട്ടോ. ഉപ്പക്ക് എന്താ നോമ്പ് തുറന്ന പാടാ, ഒരുപാട് കഴിക്കാനൊന്നും കഴിയൂല. അപ്പോൾ ഉപ്പക്ക് എന്താ വോമിറ്റിംഗ് ഒക്കെ വരും. അപ്പോൾ ഉപ്പ പെട്ടെന്ന് തന്നെ എണീറ്റ് ഇപ്പനോട് ഞാൻ അകത്ത് പോയി കിടന്നോളാൻ പറയുന്നു കുറച്ച് നേരം. ഇപ്പോൾ കുറച്ച് മുന്നേ ഞാൻ മൂന്നാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് 2003 ഓർക്കുന്നില്ല, ആ ഒരു സമയത്ത് ഉപ്പക്കൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് തലക്ക് നല്ല രീതിയിൽ ഇഞ്ചുറി ഒക്കെ ഉണ്ടായിന്. അപ്പോൾ അതിന് ശേഷമായിട്ടാണ് അങ്ങനെ നോമ്പൊക്കെ നോൽക്കുമ്പോൾ വോമിറ്റിംഗ് ആണ്. എന്നാലും എല്ലാം നോമ്പ് നോൽക്കും കേട്ടോ. അധികം നോമ്പ് നോൽക്കും, നമ്മൾ സുഹൂറിന് കഴിക്കുന്ന സമയത്തും അതുപോലെ നോമ്പ് തുറക്കുന്ന സമയത്തും ഫുഡ് കഴിക്കും കഴിച്ചാലും അതെല്ലാം ഛർദ്ദിച്ച് പോവുകയാണ് ചെയ്യുക. ഭയങ്കരമായിട്ട് വോമിറ്റിംഗ് ആണ്. അപ്പം അതുകൊണ്ട് ഉപ്പ് അധികം കഴിക്കാണ്ട് ജസ്റ്റ് വെള്ളം കാര്യങ്ങളൊക്കെ കഴിച്ച് ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ട് പോയി കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉപ്പൊക്കെയുള്ളത് പാർസലാക്കിയിട്ട് ഒരു പോകുമ്പം കൊണ്ടുപോയി ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടേ കഴിക്കും കേട്ടോ. അങ്ങനെയാണ്. പിന്നെ ബാക്കി എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ച് ഞാനും മിക്കയും കൊണ്ട കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാനും. പിന്നെ ഞാൻ അവിടെ വീഡിയോ ഓൺ ചെയ്ത് വെച്ച കാര്യം കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് മറന്നുപോയി കേട്ടോ. അപ്പം ഞാൻ കുറേ സമയം കഴിഞ്ഞാലാണ് റിയലൈസ് ചെയ്തത്. പഠിച്ചപോലെ ഞാൻ എൻ്റെ ഫോണെടെ വെച്ചത്, അത് ഓർത്തപ്പോഴാണ് മനസ്സിലത് ഞാൻ അവിടെ ഓൺ ചെയ്ത് വെച്ചതാണല്ലോ. അപ്പോൾ പോയി നോക്കുമ്പോഴത്തേക്ക് 25 ആയിട്ടുണ്ട് കേട്ടോ റെക്കോർഡിങ്. ഞാനത് ഫാസ്റ്റായിട്ട് കാണിച്ചതാണ്. എന്തായാലും അത് റെക്കോർഡ് ചെയ്തത് നന്നായി, ഒരു രസമല്ലേ. നമ്മൾ ആദ്യമായിട്ട് വെച്ച ഒരു ഫാമിലി ഇഫ്താർ അങ്ങനത്തെ ഒരു പാർട്ടിയല്ലേ. അപ്പോൾ എന്തായാലും ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടി അടിപൊളിയായിട്ട് നോമ്പൊക്കെ തുറന്ന്. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മളൊരു പരിപാടി കഴിച്ചിട്ട് വേറൊരാളെയും ബുദ്ധിമുട്ടാക്കാണ്ട് വേറൊരാളെയും കഷ്ടപ്പെടുത്താണ്ട് ചെയ്യാൻ പറ്റി എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഞാനും മിക്കയും കൂടി ഈ കാര്യം പ്ലാൻ ചെയ്തപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് അജണ്ട അതായിരുന്നു. ഒരാളെയും നമ്മൾ പണിയെടുപ്പിക്കാനായിട്ട് ഇങ്ങോട്ട് വിളിക്കരുത്, എല്ലാവരെയും നോമ്പുറപ്പിക്കാൻ വിളിക്കുക എന്നുള്ളത്. വല്യമ്മയൊക്കെ എത്രയോ വട്ടം വന്നീനു കേട്ടോ. എന്തെങ്കിലും വല്യമ്മ നമ്മളെ തൊട്ടടുത്ത് തന്നെ, നേരത്തെ മുല്ലപ്പൂവൊക്കെ ഉണ്ടായി കാണിച്ചില്ലേ, അവിടെയാണ് വല്യമ്മയും മാമനൊക്കെ ഒരേ വീടതാണ്. വല്യമ്മ എത്രയോ വട്ടം വന്നീനു കേട്ടോ, ഉള്ളി കട്ട് ചെയ്യാൻ കൂടണോ ചെറിയ ഉള്ളി തോലൊളിക്കണോ എന്നൊക്കെ ചോദിച്ച്. അപ്പോൾ എന്തായാലും ഞാൻ ഒന്നിനും കൂടണ്ടെന്ന് പറയാനും. അങ്ങനെ നമ്മൾ പാത്രമൊക്കെ കഴുകി വെച്ച്, അതുപോലെ ഫുഡൊക്കെ പാത്രത്തിലൊക്കെ ആക്കി വെച്ച്, ഞാൻ അന്നേരം പാത്രം കേൾക്കുകയാണോ എന്ന് വിചാരിച്ചില്ല കേട്ടോ. പിന്നെ ഞാൻ കേൾക്കില്ലെങ്കിൽ ഒരാരെങ്കിലും എടുത്തിട്ട് കേൾക്കും. അപ്പം പിന്നെ ഞാൻ തന്നെ കേൾക്കാമെന്ന് വിചാരിച്ച്, വല്ലാണ്ട് ഓരോ കൊണ്ട് പാത്രം കഴിപ്പിക്കണ്ടേന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ തന്നെ കേൾക്കാനും ചെയ്തത്. ഞാൻ എത്ര ചെയ്യണ്ടെന്ന് പറഞ്ഞാലും കേൾക്കാണ്ട് കുറച്ച് ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്തിന് കേട്ടോ നമ്മളെ കോ സിസ്റ്റേഴ്സൊക്കെ. പിന്നെ എന്താ പറയുക, കൂടുതൽ കാര്യങ്ങളൊക്കെ എന്താ ക്ലീനിങ് ഒന്നും ഷൂട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ. അപ്പം ഞാൻ ആകെ സൈഡായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരു 11 തന്നെ ക്ഷീണം തുടങ്ങിയതാണ് നോമ്പിൻ്റെ. എന്തായാലും എല്ലാം കൂടി കഴിഞ്ഞപ്പോൾ നല്ല ടയേർഡായിരുന്നു. എന്നാലും ഭംഗിയായിട്ടെല്ലാം കഴിഞ്ഞ് ഇനി പാത്രം എടുത്തെക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ഡേ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഇത് ഞാൻ രാവിലെ എടുത്തൊരു ക്ലിപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മളെ മത്തനൊക്കെ പോവും കായും ഒക്കെ ഉണ്ടാവലൊടുങ്ങിക്കുന്ന മത്തൻ ഉണ്ടാവുക എന്നുള്ളത് പഠിച്ചവനറിയാം. എന്തായാലും ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു വെച്ചതാണ്. നമുക്ക് എടുക്ക നോക്കുമ്പം കാണാമല്ലോ. അപ്പം എന്തായാലും ഇന്നത്തെ വെറുപ്പിക്കലിന് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാല്ലാ അടുത്തൊരു വ്ലോഗുമായിട്ട് കാണാം. അപ്പം അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.